എല്ലാവരും ക്ഷണിക്കുകയാണ് ഒരു പുതിയ മേഖല പരിചയപ്പെടുത്താം. അത് ഭക്ഷണം തന്നെയാണ്. എവിടെ ചെന്നാലും ആദ്യം നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം അന്നമാണെണ്ണ ഉന്നം എന്ന് പറയുന്നത് പോലെ ഭക്ഷണ കാര്യത്തിലാണ്. അത് എത്രയും വെറൈറ്റി ഫുഡാവുമ്പോൾ അത്രയും വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, പ്രത്യേകിച്ച് ചിക്കൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ നമുക്കറിയാം ചിക്കൻ്റെ തന്നെ നിലവിലുള്ള പേരുകളെക്കാൾ കൂടുതലായി ഓടിച്ചിട്ട് വറുത്ത ചിക്കൻ, പൊട്ടിത്തെറിച്ച ചിക്കൻ, അങ്ങനെയുള്ള ചിക്കൻ, നിരവധി വകഭേദങ്ങളൊക്കെ രുചിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഈ ചിക്കൻ്റെ വിഭവങ്ങൾ ആസ്വദിക്കുന്നത്. എന്നാൽ കാസർഗോഡ് ആസ്ഥാനമാക്കി രുചികരമായ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയില്ല. ആ റെസിപ്പിയിൽ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ പ്രോഡക്റ്റിൻ്റെ പേര് അൽ ഡ്രുബ ഫ്രൈഡ് ചിക്കൻ മസാലയാണ്. ഇതൊക്കെ നമ്മൾ ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്നവർക്കും ഗൾഫിലാണെങ്കിലും ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും നിസ്സാരമായ സമയം കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്തുണ്ടാക്കാവുന്ന, നമ്മൾ സാധാരണ ഫ്രൈഡ് ചിക്കനാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും, കുട്ടികൾക്കാണെങ്കിലും പ്രിയം, അതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു കെമിസ്ട്രിയിലാണ്, ഒരു സൂത്രവാക്യത്തിലാണ് ഈ മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. കാസർഗോഡ് സ്വദേശിയായ മിസ്റ്റർ മുനീറാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് റുബ എന്നുള്ള പേരിനെ അൽ ഡ്രുബ എന്നൊരു ഫേമാക്കി മാറ്റിക്കൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും പ്രേക്ഷകർക്ക് ഇത് കേൾക്കാനും രുചിക്കാനും താല്പര്യമുണ്ടാവും. മുനീർ പറയൂ, മുനീർ ഏത് രീതിയിലാണ്, എന്തായാലും ഇതിൻ്റെ സീക്രട്ട് പറയാൻ പോകുന്നില്ല, ഇത് എങ്ങനെയാണ് ഈ മസാല ഉണ്ടാക്കണമെന്നുള്ള ഒരു കാര്യം ഒരു പറയാനും പാടില്ല. ചോദിക്കട്ടെ, എന്തായിരുന്നു ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരുന്നുള്ള പ്രചോദനം? ആദ്യമായി ഞാൻ ആദ്യം ഗൾഫിൽ 10-23 വർഷമായി ജോലി ചെയ്യുന്നത്, അത് ഫാസ്റ്റ് ഫുഡിലായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പോൾ നാട്ടിലെത്തിയപ്പോൾ ഇത് ഫ്രൈഡ് ചിക്കൻ്റെ ഒരു രീതി തന്നെ നാട്ടിൽ ഭക്ഷണ രീതി തന്നെ മാറിയിരിക്കുകയാണ്. കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഫ്രൈഡ് ചിക്കൻ വേണം. അപ്പോൾ നാട്ടിൽ പല കമ്പനികളും നോക്കിയ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ വളരെ പിറകിലാണ്. അതെ. അപ്പോൾ ക്വാളിറ്റി നല്ല കീപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ഇറക്കിയിട്ടുള്ളത്. കാരണം മെയിനായി ചെയ്യുന്നത് ക്വാളിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്, ഫുഡ് ക്വാളിറ്റി. ഇതിനൊരു കെമിക്കൽസോ ഒരേ വാക്യമൊന്നും ചേർക്കുന്നില്ല, നാച്ചുറൽ സ്പൈസസാണ്, ക്വാളിറ്റി പ്രോഡക്റ്റാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്വാദിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഈ ഫ്രൈഡ് ചിക്കൻ കഴിച്ച് കഴിച്ചിരിക്കുന്നവർക്ക് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് നാവിൽ കൊടുക്കുന്ന ഉറപ്പാണല്ലേ? തീർച്ചയായും അതിൻ്റെ ഫീഡ്ബാക്കുകൾ അങ്ങനെ തന്നെയാണ് വരുന്നത്. അല്ല, അപ്പോൾ തന്നെ ഇത് എവിടെ അവൈലബിൾ ആണെന്ന് ഇപ്പോഴേ തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഇത് എവിടെയൊക്കെയാണ് അവൈലബിലിറ്റി ഉള്ളത്? തീർച്ചയായും ഇതും കാസർഗോഡാണ് ഇപ്പം നിലവിലുള്ളത്. ഉടൻ തന്നെ ഓൾ കേരള വരുന്നതാണ്. കൂടാതെ ഓൺലൈൻ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ഇതിലെല്ലാം അവൈലബിൾ ആണ്. ഓൾ ഇന്ത്യ ലെവലിൽ എവിടെ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആമസോണിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അൽ ഡ്രുബ ക്രിസ്പി ആൻഡ് സ്പൈസി ഫ്രൈഡ് ചിക്കൻ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഓൺലൈനിൽ വാങ്ങിക്കാവുന്നതാണ്. തീർച്ചയായും ഓൾ ഇന്ത്യ ലെവൽ എവിടെ നിന്നും വാങ്ങിക്കാനുള്ള ഫെസിലിറ്റിയാണ്. ഭയങ്കര ബുദ്ധിയാണല്ലോ, ഈ ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫിൽ എത്രയും പെട്ടെന്ന് രുചികരമായിട്ട് കഴിക്കാൻ പറ്റുന്നവർക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് ഈ മസാല കൂട്ടുണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? അതെ അതെ. ശരി, ഗൾഫിലെ ജീവിതം സമ്മാനിച്ച ഒരു അനുഭവ സമ്പത്താണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്ന് തോന്നിയത്. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ ഏത് രീതിയില്ല, എങ്ങനെയാണ് ചിക്കൻ ഉണ്ടാക്കേണ്ടത്? ചിക്കൻ ഉണ്ടാക്കുന്ന രീതിയും കാര്യങ്ങളും അതിൻ്റെ ഈ ബോക്സിൻ്റെ പരകോശത്തുണ്ട്. കൂടാതെ കസ്റ്റമർക്ക് സ്കാൻ സമ്മതിച്ചു, അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. പക്ഷെ അങ്ങനെ വായന അത് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമുണ്ടല്ലോ. ചിക്കൻ മസാല വാങ്ങി, ഇത് ആദ്യം ഒരു ബൗളെടുത്ത് ആ ബൗളിലേക്ക് അൽ ഡ്രുബ മസാല പരുക, ശേഷം ലേശം വെള്ളം ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ചിക്കൻ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ മിനിമം 4 മണിക്കൂർ വെക്കുക. ഫ്രീസറിലല്ല, ചില്ലറിലാണ് വെക്കേണ്ടത്. മിനിമം 4 മണിക്കൂർ. അതിന് ശേഷമാണ് പിന്നീടാണ് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്യുന്ന സമയത്ത് 2 കിലോ മൈദയും 20 ഗ്രാം മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് ഈ ചിക്കന് ആദ്യം മൈദയിൽ മിക്സ് ചെയ്യുക, എന്നിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക, പിന്നെയും മൈദയിൽ മിക്സ് ചെയ്ത് പിന്നെ ഓയിലിടുക ചെയ്യുന്നത്. അത് വീട്ടിലുണ്ടാക്കും, സാധാരണ റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കുന്ന മെഷീനറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് വീട്ടിൽ ഈസി ആയിട്ട് സാധാരണ വീട്ടിൽ ഫ്രൈ ഫാനിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരു ഷോർട്ട് വീഡിയോ പോലെ പറയട്ടെ, വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട്. ഈ അൽ ഡ്രുബ ഫ്രൈഡ് ചിക്കൻ്റെ മസാല ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങ് തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള 2.5 കിലോഗ്രാം വരെ ചിക്കൻ ഒരു പാക്കറ്റിന് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കുറച്ച് ചിക്കനാണ് എന്ന് വെച്ചാൽ ആ ചിക്കൻ നേരെ ഈ മസാലയിലേക്ക് ഇടുന്നു. അതിനിട്ടതിന് ശേഷം എന്ത് ചെയ്യണം, അതൊരു പാകമായി കഴിയുമ്പോൾ അതിനാവശ്യമുള്ള മൈദ ചേർക്കുക. മൈദയോടൊപ്പം തന്നെ ചേർക്കേണ്ട ഒരു സാധനം കൂടി ഉണ്ട്, എന്താ അത്? പൗഡർ, മിൽക്ക് പൗഡർ കൂടി ചേർക്കണം. മിൽക്ക് പൗഡർ കൂടി ചേർത്തിട്ട് പ്രത്യേക പാകമായി കഴിയുമ്പോഴത്തേക്കും ഒരു ഫ്രൈ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. അതിനുശേഷം എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട, തൊട്ട് ഇപ്പുറത്തെ അടുപ്പിൽ വെളിച്ചെണ്ണ വെച്ചോളൂ. ഈ പാകമായിട്ടിരിക്കുന്ന ചിക്കൻ അതിൽ ഫ്രൈ ചെയ്തെടുക്കാൻ മാക്സിമം കൂടി വന്നാൽ 15-25 പോട്ടെ, ഒരു അരമണിക്കൂറിനുള്ളിൽ നല്ല അൽ ഡ്രുബ ഫ്രൈഡ് ചിക്കൻ മസാലയിൽ പൊരിച്ച ചിക്കൻ കഴിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കാണുന്നത് എന്താ? മുമ്പേ പറഞ്ഞു, രാസവസ്തുക്കളൊന്നും ചേർക്കാതെയാണ്, കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്നും അവിടെ തന്നെ ഉണ്ടായ ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു
ഒരു മിക്സൊന്നും ചെയ്യാൻ പറ്റില്ല. വളരെ പ്യുവർ ആയിട്ടുള്ള പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ഇല്ല, ഫാദർ കർഷകനായിരുന്നു. നമ്മൾ ഗൾഫിൽ പോയി, ഗൾഫിൽ പോയ ശേഷം അവിടെ നിന്നുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഗൾഫിൽ നിന്ന് ആവശ്യത്തിന് കാശൊക്കെ ഉണ്ടാക്കി, കാശുണ്ടാക്കിയെന്നല്ല, അതായത് നല്ലൊരു അല്ല, അത് ശരിയല്ലേ, കാശുണ്ടാക്കിയെന്നുള്ളത് സാധാരണക്കാരുണ്ടാക്കുന്ന പോലെ നമ്മൾ അത് പ്രത്യേകിച്ച് എടുത്തിങ്ങനെ കേട്ടോ, സാധാരണ വെളിച്ചെണ്ണയിലല്ല ഇത് ഫ്രൈ ചെയ്യേണ്ടത്. ഈ അൽറുബ ചിക്കൻ മസാല എല്ലാം ചേർത്ത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞാൽ, അതായത് മൈദ ചേർത്ത് അതിൽ മിൽക്ക് പൗഡർ അത് ചേർത്തതിന് ശേഷം ഇത് സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക എന്ന ഉറപ്പാണ് അൽറുബയുടെ ഉപജ്ഞാതാവായ നമ്മുടെ മുനീർ നമ്മളോട് പറയുന്നത്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉമ്മ, ഭാര്യ, രണ്ട് മൂന്ന് മക്കൾ, ഒരു പെൺകുട്ടി, രണ്ടാംകുട്ടി. ഈ എന്ത് കിട്ടിയാലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും ഇത് എവിടെയാണ് ഇതിൻ്റെ ഇത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. ഉണ്ടാക്കേണ്ട രീതി പറഞ്ഞല്ലോ. ഈ മസാലയുടെ ഗുട്ടിൻസ് പറഞ്ഞാൽ അത് എന്തിൻ്റെയും ട്രേഡ് സീക്രട്ട് പോലെ തന്നെ അത് ട്രേഡ് സീക്രട്ട് ആയിട്ടിരിക്കട്ടെ. അപ്പോൾ മധൂർ എന്ന സ്ഥലത്താണ്, കാസർഗോഡ് ഒരു നല്ല ഗ്രാമപ്രദേശമാണ് ടൗണിന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. 6 കിലോമീറ്റർ മധൂരാണ് വീട്? അതെ അതെ. അവിടെയാണ് ഈ ഒരു പ്രസ്ഥാനം തുടങ്ങിയതും? അത് ഈ മസാല ഉണ്ടാക്കിയ ശേഷം ഇത് ജീവനക്കാരെ ഏൽപ്പിക്കുന്നു, അത് പാക്കറ്റിലാക്കാനും അത് വിപണനം ചെയ്യാനും ഒക്കെ ആയിട്ട്. എന്ന് കിട്ടും കേരളത്തിലും അതേപോലെ വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഈ പ്രോഡക്റ്റ്? തീർച്ചയായിട്ടും അടുത്ത് തന്നെ വരുന്നുണ്ട്. എക്സ്പോർട്ട് നോക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലേക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കമ്പനികളുമായിട്ട്. ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ മുനീറിന്ന് വിളിക്കണമെന്ന് തോന്നി, എന്താ ചെയ്യേണ്ടത്? അതിന് താഴെ അതെ, ആ ബോക്സിൽ ഇതിൻ്റെ നമ്പറും കൂടിയുണ്ട്, കസ്റ്റമർ കെയർ നമ്പർ. ഏത് സമയത്തും ഇതിപ്പോ നമ്മുടെ കയ്യിൽ ഇരിക്കുകയല്ലേ, അതെങ്ങനെ അവര് കാണുന്നെങ്ങനെ? ആ നമ്പർ താഴെ കൊടുത്താൽ മതി. ഓ ശരി, നമ്പർ താഴെ കൊടുത്താൽ മതി. ഓഹോ, അങ്ങനെ. അൽറുബ ഫ്രൈഡ് ചിക്കൻ മസാല സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നെറ്റിൽ കിട്ടും. വീഡിയോ ആണെങ്കിൽ, ഇമേജസ് ആണെങ്കിൽ, കോൺടാക്ട് നമ്പർ ആണെങ്കിലും, കമ്പനി ഹിസ്റ്ററി, കമ്പനി പ്രൊഫൈൽ, എന്ത് വേണമെങ്കിലും. ഇതിൻ്റെ സ്വാഭാവികമായിട്ട് എല്ലാവരും തിങ്കി എന്നത് ഇതിൻ്റെ ഓതൻസിറ്റി ഏത് രീതിയിലാണ് ഇതിൻ്റെ അംഗീകാരം എന്നുള്ളത്? ശരിക്കും ഇത് രജിസ്റ്ററൊക്കെ ചെയ്തെല്ലാം ആ ഒരു ഒരു എല്ലാവിധ രജിസ്ട്രേഷൻ കഴിഞ്ഞതാണ് അല്ലേ? എല്ലാവിധ ഈവൻ റെസിപ്പി, ഇതിൻ്റെ സ്ലോഗൻ കൂടി, പുതിയൊരു സ്ലോഗൻ കൂടി, റെസിപ്പി ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. റെസിപ്പി മേഡ് സിമ്പിൾ. ഓക്കെ, രാമൻ അതിലുണ്ട്, കണ്ടു. അതിൻ്റെ ഇതിൽ കണ്ടു, റെസിപ്പി മേഡ് സിമ്പിൾ. മേഡ് സിമ്പിൾ, ആ ശരി. ആരാണ് അത്? ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. അത് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈസിയായി വീട്ടിലുണ്ടാക്കാന്ന അതിൻ്റെ കൺസെപ്റ്റ്. ഇനി എന്തൊക്കെയാണ് അൽറുബ പ്ലാൻ ചെയ്യുന്നത് ഈ ഫ്രൈഡ് ചിക്കൻ കൂടാതെ? ഫ്യൂച്ചറിൽ ബാക്കിയുള്ള അൽഫാം, ബാക്കിയുള്ള മന്തി മസാല, അൽഫാം മസാല, ഇത് ബാക്കിയുള്ള എല്ലാ മസാലകളും ഫ്യൂച്ചറിൽ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനൊരു ടേസ്റ്റ് ആവശ്യമുണ്ട്, അത് ആദ്യം രുചിച്ച് നോക്കാൻ. അത് ആദ്യം ഞാൻ ചെയ്യുന്നത്, ആദ്യം ഫുഡ് സംബന്ധമായിട്ട് ആൾക്കാർക്ക് ടേസ്റ്റിന് ആദ്യം കൊടുക്കും. അല്ല, അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, ഞങ്ങൾ വരാമെന്ന് പറയാനായിരുന്നു. ഓൾവേസ് വെൽക്കം. കാരണം നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വേണ്ടേ നമ്മൾ 100% ഗുണനിലവാരം ഉറപ്പുവരുത്തി പ്രേക്ഷകരോട് പറയാനായിട്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പുവരുന്നു, ഈ ശുദ്ധമായ മനസ്സാണ് ശരിക്കും ഈ പ്രോഡക്റ്റിനെ നമ്മളിലേക്ക് എത്തിക്കുക. അൽറുബ ഫ്രൈഡ് ചിക്കൻ മസാല എന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വീഡിയോസും അതേപോലെ തന്നെ അത് എവിടെ അവൈലബിൾ ആണെന്നുള്ള കാര്യമെല്ലാം കിട്ടും. മാത്രമല്ല, കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ നിന്നല്ല വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ശരി അൽറുബ ഫ്രൈഡ് ചിക്കൻ മസാല കിട്ടും. വളരെ സിമ്പിളായിട്ട് ബാച്ചിലേഴ്സൊക്കെ താമസിക്കുകയാണെങ്കിലും ഫാമിലി ആണെങ്കിലും അവർക്ക് ഈസി ആയിട്ട് തന്നെ രണ്ട് ഗസ്റ്റ് വന്നു എന്നാൽ ശരി ഒരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടായിക്കൊള്ളാം എന്നിവരിക്കുമ്പോൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അത് ശുദ്ധമായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു 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 കെമിസ്ട്രിയിലാണ് ഈ ഒരു സാധനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ലൊരു മനസ്സാണ്. ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടെത്രനാളായി? ഇത് തുടങ്ങിയിട്ട് 3 വർഷമായി. ഒറ്റയ്ക്കാണോ അതോ പാർട്ട്നേഴ്സ് ഉണ്ടോ? ഒറ്റയ്ക്കാണ്. നല്ല മുതൽ മുടക്കുണ്ടോ? ഇല്ല, ചെറിയ മുതൽ മുടക്കില്ല തുടങ്ങിയത്. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഓരോ ഇതായി തലങ്ങളായി തിരി മുന്നോട്ട് പോകുന്നതാണ്. ഈ 3 വർഷം കൊണ്ട് മുടക്കി മുതൽ തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല നല്ല പ്രോഫിറ്റിൽ പോകുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഊഹിക്കാവുന്നേ ഉള്ളൂ, ഇനി കേരളം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ ഈ ഒരു പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ മുനീറിനെ കാണുക നമ്മൾ ചോദിക്കേണ്ടി വരും, ഇതാരാ എന്ന് ചോദിക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ വലിയൊരു ബിസിനസ്മാനായിട്ട് മാറുന്ന സമയത്ത്, ശരിയല്ലേ? തീർച്ചയായും. കാണും, ഇന്നത്തെ അവസ്ഥയിലേ ഒരു കോമൺ ഫുഡായി മാറിയിട്ടുണ്ട് ഫ്രൈഡ് ചിക്കൻ. ഈവൻ കല്യാണത്തിനായാലും ഫംഗ്ഷനിലായാലും എവിടെ നോക്കിയാലും ഇപ്പോൾ ഫ്രൈഡ് ചിക്കനാണ്. മുക്കിലും മൂലയിലും റെസ്റ്റോറൻറ്റുകളും തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ആദ്യകാലത്തല്ലേ ഈ ഫ്രൈഡ് ചിക്കൻ എല്ലായിടത്തും കിട്ടാറില്ല. ഇപ്പോൾ ഇന്ന് ഏത് ജില്ലയിലും ഏത് ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാലും ഒരു ഫ്രൈഡ് ചിക്കൻ ഷോപ്പ് അങ്ങോട്ട് തിരിഞ്ഞാലും ഉണ്ടാവും, ഇങ്ങോട്ട് തിരിഞ്ഞാലും ഉണ്ടാവും. അതിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു ചിന്ത പറയട്ടെ. ഓക്കെ, ഇത് വളരെ സക്സസ് ആയിട്ട് എവിടെയും ഇത് നല്ലപോലെ തന്നെ പ്രശസ്തിയിൽ എത്തിക്കഴിഞ്ഞാൽ സംശയിക്കേണ്ട, അൽറുബ ഫ്രൈഡ് ചിക്കൻ റെസ്റ്റോറൻറ്റ്സും കൂടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ആലോചന ഉണ്ട്, ശരിയല്ലേ? തീർച്ചയായും നോക്കാം. ശരിയല്ലേ? തീർച്ചയായും. അങ്ങനെ ഒരു ചിന്ത ഇല്ല മനസ്സിൽ? ഉണ്ട്.
എനിക്കെന്തോ മുനീറുമായിട്ട് സംസാരിച്ചപ്പോൾ തോന്നിയതാണ്. കാരണം കൊച്ചിയിലോ അല്ലെങ്കിൽ കാസർഗോഡോ കണ്ണൂരോ തൃശ്ശൂരോ ദുബായിലോ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ അൽ റുബ ക്രിസ്പി ആൻഡ് സ്പൈസി ഫ്രൈഡ് ചിക്കൻ്റെ റെസ്റ്റോറൻ്റ് കണ്ടാൽ സംശയിക്കേണ്ട. അതിൻ്റെ പുറകിൽ ആരെ എന്ന ചോദ്യത്തിന് ഉത്തരം കാസർഗോഡ് സ്വദേശി, കാസർഗോഡ് മധുർ എന്ന സ്ഥലത്തെ തന്നെ ജീവിക്കാമെന്ന് മാത്രമല്ല ഗൾഫ് ജീവിതം സമ്മാനിക്കുന്ന അനുഭവ സമ്പത്ത് എല്ലാം കൂടി കൂട്ടിച്ചേർത്താണ് ഈ നല്ല മസാല നമുക്ക് വേണ്ടി സമ്മാനിച്ചത്. ഇത് പറയുമ്പോൾ തന്നെ കഴിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഇത് കൂടാതെ പിന്നെ ബിസിനസ് കേരളാവിൻ്റെ ബെസ്റ്റ് മാനുഫാക്ചർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബിസിനസ് കേരളയുടെ ബെസ്റ്റ് മാനുഫാക്ചർ അവാർഡ് കിട്ടിക്കഴിഞ്ഞു. ജെ സി ഐയുടെ ബ്രാൻഡ് ഓഫ് ദി ഇയർ കാസർഗോഡ്. ഭയങ്കര സംഭവമാണ് എന്തായാലും അല്ലേ. നമുക്ക് ഒരാൾക്ക് ലോകത്തേക്ക് വെച്ച് എല്ലാവർക്കും സ്വാധീനമുള്ള നമ്മളൊരു റെസ്റ്റോറൻറ്റ് ഇഷ്ടപ്പെടണമെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവരെ ഇഷ്ടപ്പെടണമെങ്കിലും ഒക്കെ തന്നെ നമ്മളെ വല്ലാതെ അവരിലേക്ക് ആകർഷിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ രസനയാണ്, അതായത് രുചി. ആ രുചി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നമുക്ക് വിജയം കൈവരിക്കാനായി സാധിക്കും എന്നതിൻ്റെ തെളിവാണ് ഈ അൽ റുബ ക്രിസ്പി ആൻഡ് സ്പൈസി ഫ്രൈഡ് ചിക്കൻ മസാലയുടെ പുറകിലുള്ള ആ ഒരു സാരഥിയായിട്ടുള്ള മുനീർ. അതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം പോസിറ്റീവായിട്ട് തന്നെ, നെഗറ്റീവായി ഫീഡ്ബാക്ക് ഒന്നും വന്നില്ല, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എന്തായാലും ഈ ഇൻ്റർവ്യൂ കേരള വിഷനിലൂടെ പോകുമ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കട്ടെ. താങ്ക് യു. ഇത് പിന്നെയും കാണാനുള്ള ഒരു ഇട വരുത്തുന്ന ഇതൊന്ന് പരീക്ഷിക്കണമല്ലോ എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അവൈലബിൾ ആക്കാനായിട്ട് മുന്നിലും സാധിക്കട്ടെ. പെട്ടെന്ന് തന്നെ ഡിസ്ട്രിബ്യൂഷനൊക്കെ എല്ലാ സ്ഥലങ്ങളിലും വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് വൺസ് അഗൈൻ. താങ്ക് യു വെരി മച്ച് മുനീർ. താങ്ക് യു സോ മച്ച്. കീപ് ഇറ്റ് അപ്പ്.